പരീക്ഷ എഴുതാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ പാസ് ആയവരുടെ പട്ടികയിൽ സംഭവം വിവാദത്തിലേക്ക് എറണാകുളം മഹാരാജാസ് കോളേജിലാണ് പരീക്ഷ എഴുതാത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ പാസ് ആയിരിക്കുന്നത് മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ ആർക്കിയോളജി വിദ്യാർത്ഥിയാണ് ആർഷോ ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ മൂന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതിയിരുന്നില്ല ഇയാൾ എന്നാൽ റിസൾട്ട് വന്നപ്പോൾ പാസ്സായിരിക്കുന്നു എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്റേണൽ എക്സാമിന്റെ പരീക്ഷ മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല ആർക്കിയോളജി ആൻഡ് മെറ്റീരിയൽ കൾച്ചറൽ സ്റ്റഡീസ് മൂന്നാം സെമസ്റ്റർ റിസൾട്ടിലാണ് ആർഷോ പാസ്സായതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസുകളിൽ പെട്ട് ജയിലിലായതിനാൽ ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല എന്നതാണ് ഇവിടെ ഇത് വിവാദത്തിലേക്കാകാൻ കാരണം കോളേജിലെ കെ എസ് യു വിദ്യാർത്ഥിനികളാണ് ഈ വിഷയം മാധ്യമങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് വ്യാജരേഖ ചമച്ച് ഗസ്റ്റ് ലെക്ചർ ജോലിക്ക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി ശ്രമിച്ച സംഭവത്തിൽ കോളേജ് അധികൃതരുടെ പ്രതികരണമെടുക്കാൻ ക്യാമ്പസിലെത്തിയ മാധ്യമ പ്രവർത്തകരോടാണ് വിദ്യാർത്ഥികൾ ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് സഹിതം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും അഞ്ച് വിഷയങ്ങളിലും അതിന്റെ മാർക്കും കാണിക്കുന്നുണ്ട് എന്നാൽ ആർഷോയ്ക്ക് ടി സി പിയും എ സി പിയും സെമസ്റ്റർ ഗ്രേഡും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സെമസ്റ്റർ റിസൾട്ടിന്റെ സ്ഥാനത്ത് പാസ് ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആർഷോ കോഴ്സിന് അഡ്മിഷൻ എടുത്തത് എസ് എഫ് ഐക്കായി മാത്രം സംസ്ഥാനത്തെ കോളേജുകളിൽ സമാന്തര സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയം ഉയർത്തുന്ന തരത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം കെ എസ് യു നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പരാതി ഉയരുന്നതോടെ ഇക്കാര്യം പരിശോധിക്കുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി സ്വയംഭരണ കോളേജാണ് മഹാരാജാസ് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് എന്നാൽ എസ് എഫ് ഐക്ക് മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തങ്ങളല്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു അവരുടെ സോഫ്റ്റ്വെയറിലെ വീച്ചയാണിതെന്നാണ് സംഭവത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ പറയുന്നത് സംഭവം പരിശോധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സഖാവായാൽ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത് കാരണം ജയിലിൽ കിടന്നാലും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എല്ലാം പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ കൂടെ പരീക്ഷ പാസാക്കാൻ പുറത്തുനിന്ന് വലിയ സഹാക്കന്മാരായ ഒരുപാട് ആൾക്കാർ സഹായിക്കും എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു വ്യക്തി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതായിട്ടുള്ള ഒരു സംഭവം വിവാദത്തിലേക്ക് നയിച്ചിരുന്നു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളിനെ സർവകലാശാല യൂണിയനിൽ എത്തിക്കാനുള്ള എസ് എഫ് ഐ നീക്കമാണ് അന്ന് പുറത്തുവന്നത് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാട്ടാകട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച പെൺകുട്ടിക്ക് പകരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരു സഖാവായ നേതാവായ ആൺകുട്ടിയെ സർവകലാശാല യൂണിയനിലേക്ക് എത്തിക്കാനാണ് എസ് എഫ് ഐ ശ്രമിച്ചത് ഡിസംബർ പന്ത്രണ്ടിനാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ സ്ഥാനത്തേക്ക് എസ് എഫ് ഐ പാനലിൽ നിന്ന് ജയിച്ച അനഘ എന്ന വിദ്യാർത്ഥിക്ക് പകരം കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിനിയായിട്ടുള്ള എ വിഷാഖിന്റെ പേര് കൂട്ടിച്ചേർന്ന് വിജയം പ്രഖ്യാപിച്ചത് അനക ആരോമൽ എന്നിവരാണ് യു യു സികളായി ജയിച്ചത് അനകയ്ക്ക് പകരം പേര് ചേർത്തിരിക്കുന്ന വിശാഖ് എസ് എഫ് ഐ കാട്ടാക്കട ഏരിയ സെക്രട്ടറി ആണെന്നതാണ് അത് വിവാദമാക്കാൻ കാരണം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വിശാഖ് മത്സരിച്ചിട്ടില്ല എന്നതായിരുന്നു ഇതിന്റെ പ്രധാന വിവാദത്തിലേക്ക് നയിക്കാനുള്ള കാരണവും അതായത് തിരഞ്ഞെടുപ്പോ പരീക്ഷയോ മറ്റെന്തെങ്കിലും കാരണമായാലും ഇതിലൊന്നും പങ്കാളിത്തമില്ലെങ്കിലും റിസൾട്ട് വരുമ്പോൾ അതിന് മുൻപന്തിയിൽ സഖാക്കന്മാർക്ക് ഫ്രീ ആയി പട്ടം കിട്ടും എന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് Vistas karmanis.